झिंझकंदारो झिंझकंदारो झिंझकं झिंझकं झिंझकंदारो बुंजवयल पैदलो गुंजड़ी गुंजड़ी रतम्मे ओए बुंजवयल पैदलो गुंजड़ी गुंजड़ी रतम्मे झिंझकंदारो झिंझकंदारो झिंझकं झिंझकं झिंझकंदारो
ஆறு அது ஆறு அவிட ൂ മഴ തോർന്നിട്ട് പോകാം ആ അകത്തേറി ഇരുന്നുള്ളൂ മഴ തീർന്നിട്ട് പോകാം
എന്താ അങ്ങനെ നിക്കണ മോളെ? പാടത്ത് പോണില്ലേ? ഞാൻ പൊക്കണ. അമ്മ എന്നെ കാത്തിരിക്കണുണ്ട്. ഏതാണ്ട് ഒരു കുഞ്ഞിന്റെ മൂളിപ്പാട്ട് ഇങ്ങനെ കേൾക്കുന്നു. ഞങ്ങളെന്നെ കുടിയിലൊക്കെ നോക്കി. എന്തിനു? കാണാൻ പൂതിയായിട്ടേ. നീലി കതിരിട്ട പാടം പോലെ ആയിരിക്കണം. ഒരു തളർച്ചയും ഒരു തെളിച്ചോ. ഓളക്കിപ്പൊ തെളിച്ചം വെച്ച കാലല്ലേ. നിങ്ങക്ക് എന്താന്ന്? ഞങ്ങൾക്കല്ല, അനക്ക് തന്നെയല്ലേ ഇപ്പൊ ആട്ടവും പാട്ടോ? എന്താട്ടോ? എന്ത് പാട്ട്? പിന്നെ കാലിൽ ഇറമ്പ് പിടിച്ചിട്ടാണ് ചവിട് വെക്കണത്. ഇത് എന്തിനാടിയേ പുല്ലോട്ടാണ്? നന്നായി കിടക്കണട്ടോ. നീല നന്നായി മടയും. നിങ്ങൾ കളിയാക്ക് വന്ന ഞാൻ പോകും. എവിടക്കാ പുല്ലരിയ? ഓള് പോകും. കോർമൻ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഓ കോർമൻ ഓൾക്ക് പിടിച്ചില്ല. മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ചി പൂഞ്ചേലമാല സൽകൗസ്തുഭമിടകലരും ചാരുദോരന്തരാളം ശംഖം ചക്രം ഗദാപങ്കജമിതി വിലസും നാലു തൃക്കൈകളോടെ സമ്പൂർണ ശ്യാമവർണം ഹരിവപുരമലം പൂരയേ മംഗളം. പിന്നെ മേലിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണമ്മ? വാതിൽക്ക വെച്ച് ദീപം എന്നിങ്ങോട്ട് പറയരുത്. പിന്നെ എവിടെന്ന് പറയണം? കടക്കടത്താറുതല പറയാനും പ്രസംഗിക്കാനും ബഹുവാസന ആക്കല്ലാണ്ടോട്ട് അറിയൂല്ല. പെണ്ണുങ്ങള് പ്രസംഗിച്ച് പ്രസംഗിച്ച് നാളികേരത്തിന് വില 12.5 ആയില്ലേ മുതലാളി? അത് ശരിയാണ്. പെണ്ണുങ്ങൾ പോലീസുകാരായിട്ടുണ്ട്, ആണുങ്ങൾ നഴ്സുമാരുമായിട്ടുണ്ട്. മതിയോ? തെക്കുപുറത്ത് നിന്ന് വിളക്ക് കാണാവോ? ദക്ഷിണേ ഭക്ഷണം നാസ്തി എന്നാണ്. ബുദ്ധി വേണം ധരിച്ചോ. ഒന്ന് മുറുക്ക. സന്ധ്യാവെറ്റില ശത്രുഹരം. അലിനി ഇവിടെ നിക്ക്. തിരുമേനി ഇന്ന് ഇങ്ങോട്ട് വരില്ലേ? അച്ഛൻ
ഇന്നിങ്ങ വരുന്ന കാര്യം സംശയമാണ്. അമ്പലത്തിൽ വെച്ച നമസ്കാരോ മറ്റുണ്ട്. ആഹാ, എന്നാ അമ്മ ഒന്ന് അങ്ങോട്ട് വിളിക്കാം. എന്താ ചാത്തപ്പാ കുടിയിലിത്തിരി പരുങ്ങലാണ് നമ്പുരാന്. നിനക്ക് എന്നും പരുങ്ങലല്ലേ ഉള്ളൂ. എന്ത് കിട്ടിയാലും ഇവന് ദാരിദ്ര. ഇന്ന് കിട്ടിയത് ഇന്ന് തന്നെ തിന്നും, നാളെ പട്ടിണി. ഇന്നലെ കുടിയിലെ കാര്യം കഷ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്കൊക്കെ എന്നും കഷ്ടം. എന്റെ കഷ്ടം കാണാൻ ആരാ? അപ്പുറത്ത് പോയി വല്ലതും വാങ്ങിച്ചോ. ഒരു പെടമെടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിന്റെ ചൂട് നീ അറിഞ്ഞിട്ടില്ല. ഇല്ല, മദ്യപാനി ഇതും തുടങ്ങിയോടുന്ന് ഒരു കുരുത്തം കേട്ടോ. തറവാടിന്റെ വാനം വിറ്റു തിന്നാ ലക്ഷ്മി മുതലാളിയുമായി സംസാരിച്ചു കഴിഞ്ഞു. പണയം എഴുതണമെന്ന് തന്നെയാണോ? എന്ന് വെച്ചാൽ മുതലാളിക്ക് വിശ്വാസം പോരായികയല്ല. നിങ്ങളെ അവിശ്വാസമോ? ശിവ ശിവ ശിവ. ഞാൻ മാത്രമായിട്ട് ഒപ്പിട്ടുള്ള ഒരു പ്രോനോട്ട് വേണ്ട. എല്ലാരും കൂടി ഒപ്പിട്ടിട്ടുള്ള ഒരു പണയം. എന്താ ലക്ഷ്മി ഈ കുടുംബത്തിന്റെ സ്ഥിതി? ഏട്ടന്റെ കുറ്റല്ല, കാരണവന്മാര് കുറെ കടം വരുത്തി വെച്ചു, കൂടെ നമ്മളും വരുത്തി. പക്ഷെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അതാണ് എനിക്ക്. എന്താടോ മൈതൂട്ടി? നിങ്ങളെ പശു ചത്തോ? പഹയാ, നിന്റെ കരിനാവ് കൊണ്ടൊന്നും പറയാതെ നാലഞ്ച് കുഞ്ഞുങ്ങളെ പൊലരണ്ടനാണ് കോന്തൻ. അപ്പൊ ചത്ത പശുവിനെ കരിനാവ് പക്ഷേ പശു ചാവാനോ? തനിക്ക് എന്തായിപ്പോയി കോന്തൻ? നമ്മക്കൊന്നും ആയിട്ടില്ല, നിങ്ങളെ പശു ചത്തെടുക്കണേ. പാണ്ഡമ്മയല്ലേ, വരുന്ന വഴിക്കൊന്നും മേയുന്നത് കണ്ടല്ലോ മാപ്പിള. മുണ്ടാണ്ട് കുത്തിരിക്കട തുറുവാൻ കണ്ണ. ഇയാളെ പശു ചത്തെടുക്കണെന്ന് ഏത് നമ്മളല്ലേ അറിയണ. പിന്നെ തന്റെ തലയ്ക്ക് മൂന്നാവർത്തിച്ച ക്ഷീരവലയും കച്ചൂരാതി പൊടിയും ചേർത്തിടണം. തല ഉഷ്ണിച്ചു പോയിട്ട് മനസ്സിലായിണ്ടോ? ഈ ചികിത്സ കൊണ്ടൊന്നും നിങ്ങളുടെ പശു ജീവിക്കൂലേ. എന്നാ മാപ്പിള ഇങ്ങനെ പറയണ? നോക്ക് ചാത്തപ്പ, പശു ഉണ്ടെങ്കിൽ ഈ അരിക്കാടിന്റെ ഉള്ള അതിനല്ലേ കൊടുക്കാ നമുക്ക്. അല്ല, ഇതൊന്ന് കുടിച്ചു വെച്ച് നമുക്ക് നായരേ. ഓ, ലേശം പഞ്ചാര വേണോ? അത്രയല്ലേ ഉള്ളൂ. ആ തൊള്ളന്റെ കഴിപ്പ് മാറണം ചെന്നെങ്കില് ഇച്ചിരി പാലും വീട്ടണം. തന്നോളാ. ആര് നമ്മടെ പോസ്റ്റ് വന്നു? വരി വരി കുത്തിരിക്കുന്ന. ആരത്? നമ്മുടെ മാസ്റ്റർ ഇതിലേ കടന്നുപോയോ? ആര്? ശ്രീധരൻ നായരല്ല? അതെ. കടുപ്പത്തിലൊരു ചായ. നേട്ടിപ്പോ സ്കൂളിലെ കുട്ടികളെ ജവുമ്പിലും ഇങ്ങനെ പിടിച്ചു പിടിച്ചും കൊണ്ട് കുത്തിരിക്കണുണ്ടാവും. ഒരു കത്തുണ്ടായിരുന്നു. അല്ല, സ്കൂള് മേട്ടർമാർക്കും കൂടി ആളുകൾ കത്ത് ചെയ്തിട്ടുണ്ട്. ഞമ്മക്ക് മാത്രോ ഒരു മണിയോടും കൂടി ഒരുത്തനായിക്കൊണ്ടില്ലല്ലോ. ആലോചന വന്ന്. അല്ല, പോസ്റ്റ് മാനോനെ നിങ്ങളുടെ കജിമില് വലിയ ആളില്ലാത്ത മണിയോടർ ഉണ്ടോ? ഉണ്ട്. എന്റെ ജീവിതം തന്നെ ഒരാളില്ലാത്ത മണിയോടറാ. മേൽവിലാസക്കാരനെ കാണാണ്ട് മടക്കാൻ പോവാ. ഏ, ചെയ്തോടില്ലേ?
അച്ഛനിക്കുള്ളൊക്കെ നമുക്ക് എന്നെ ഏറ്റെടുക്കാനും ആളുണ്ടോ? നിങ്ങളൊരു കാര്യം ചേച്ചി, നിങ്ങളും ആ ശ്രീധരമേട്ടനും കൂടിയിട്ടേ ഒന്നിച്ചു കൂടണോ? എന്തിനെ? അല്ല, അയാൾക്കാണ് ഇനി കെട്ടിയോളില്ല. നിങ്ങളുടെ കെട്ടിയോളാണിച്ചെങ്കിലും അച്ഛൻ അയ്യും പോയി. എന്താ മുടിയില്ല? എന്തിരുത്താനായാലും ഒരു സുഖാരിയോ ഇന്നത്തെ ഒരു ചില്ലറ കാര്യം. ആ കഴിച്ചാ കഴിയുന്നെങ്കിൽ ചെയ്ത് കൊടുക്കണ്ടേ? ഇത് പണയം വാങ്ങിട്ട് ഒരു 20 രൂപ അദ്ദേഹത്തിന് കൊടുക്കണം. അപ്പോ ഇതിപ്പോ അതെ അതെ എന്റെ കല്യാണം എന്റെ മോതിരാണെന്ന്. അല്ല, ഇപ്പൊ വേറിട്ടൊരാളെ അയച്ചാണെങ്കിൽ ഇറങ്ങിറങ്ങില്ലേ? എന്താ? അല്ല, ഇതിപ്പോ എന്തിനു പണയം വെക്കണു? അത്യാവശ്യം, ഞാനിത് വിൽക്കാൻ തന്നെ തയ്യാറാ. നമ്മുടെ എല്ലാ ജനങ്ങൾ പിന്നെ വിൽക്കുള്ള നിയമല്ലേ അവരല്ലേ? എന്താ എന്റെ അല്ലാന്നോ? പിന്നെ 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 തന്റെയാണ്. പെട്ടെന്നേരെ അല്ല, നമ്മളോട് നിങ്ങൾക്ക് ഇഷ്ടക്കേടൊന്നും തോന്നണ്ട. പക്ഷേ ഇല്ലേ, നിങ്ങൾ നല്ല തറവാട്ടിലേ ഇരിച്ച ഒരാളാ. ഇപ്പൊ അണി നിങ്ങക്ക് പറ്റൂല. ഇവിടെ വന്നേക്കാ. ഏയ്, ഇപ്പൊക്കെ എവിടുക്കാന്ന് തിരിഞ്ഞാ? നാശത്തിലേക്കാ. എന്നാലോ ആചാണൊരു കള്ളുറുപ്പിട്ടോ? കള്ളുറുപ്പിയ പെരുകിയ ഒരു കാലമാണിത്. മനസ്സിലായിണ്ടോ? വരൂല. എന്തിനെ? നീ ഒരു നീല കുയിലാണ്. എന്നെ കുയില് പച്ചൊന്നും വിളിക്ക. ഇത് ഒരു പഴയ തറവാടാ. അതെല്ലോ അതെല്ലോ. ആ ആലോചന ഈ കുടുംബത്തിലുള്ളവർക്ക് ഇല്ല. സ്ത്രീ മൂലം പ്രവൃത്തി, പ്രവൃത്തി മൂലം സ്ത്രീ എന്നല്ലേ? അതെല്ലോ, സംശയമില്ല സംശയമില്ല. എരേറ്റമാനുണ്ടായിരുന്ന കാലത്ത് എരേറ്റമാനെ കണ്ടിട്ടില്ലേ? കാണുക ഉണ്ടായിട്ടില്ല. ീരപുരുഷൻ ഇതാ ഇത്ര വണ്ണുണ്ട്, നിലത്ത് നിന്നാൽ അക്കം തൊടു. അടക്കുണ്ടോ എല്ലാത്തില്? സാറുണ്ടാവും. തിരുമേനി ഇന്ന് താമസിക്കുന്ന വിചാരിച്ചു. നമ്പലത്തിലെന്തോ ഒരു സുല്യോ ആത്താണെന്നൊക്കെയാ പറയാ. ശാസ്ത്രക്കൂട്ടം ഇല്ലേനും. അപ്പോ കാര്യമായിട്ട് എന്തെങ്കിലും? ഈ കുടിയിരുപ്പ് തീരതെന്ന് തന്നെ തീർച്ചപ്പെടുത്തി. ആ എന്തൊക്കെയാ തീരെഴുതാൻ പോണത്? മുക്കാലും പോ. പിന്നെ എങ്ങനെ കഴിഞ്ഞു വിടും ഏട്ടാ? എഴുതാഞ്ഞാൽ മുഴുവനും പോവും. മുഴുവനും പോകുന്നതിലും ഭേദം മുക്കാലും പോവും തന്നെയാ അല്ലേ? എത്ര ഉറുപ്പിക്കാണ് തീറ്? 7500 എന്ന മുതലാളി, 8000 കിട്ടണമെന്ന് ഞാനും. അതെ, ഈ കിട്ടാനുള്ളതൊക്കെ ഇപ്പൊ തന്നെ തരാക്കാണ് അല്ലേ? നിരന്ന ഭൂമിക്ക്
മുതലാളിയുടെ കടം ഓർമ്മയില്ലേ? അതിന് 4000 ചില്ലാനല്ലേ വേണ്ടു. കുട്ടൻ വരുത്തി വെച്ച കടം വേറെ ഉണ്ടാവും. എല്ലാം കുടുംബത്തിന്റെ സുഹൃദക്ഷയം എന്നല്ലാണ്ട് എന്തു പറയാനാണ്? കുടിയിരുപ്പും പണയം എഴുതിയാൽ പിന്നെ മോളുടെ കയ്യും പിടിച്ച് പെരുവഴിയിലേക്ക് ഇറങ്ങും. വന്നു വന്നു, എന്തിനാ ഇങ്ങോട്ടുമ്പോ പോന്ന്? എടാ, ഇനിയെങ്കിലും ഒന്ന് നന്നായി തീരെ. തെങ്ങ് പോലെ വളർന്നില്ലേ? ഇല്ലേ? കുട്ടൻ കുട്ടൻ, സാരം നന്നാവുക. വീര വീരാട കുമാരാവി പോ, ചാരുതര ഗുണ സാഗരഭൂ, ശരത്യപാരിത്തവ നേരൊത്തവരാരുത്തര സാരസ്യ സാര നല്ല മാരസ്യ ലീലകൾ ചെയ്തവരിൽ. പട്ടുക്കുപ്പായക്കാര, നിന്നോടു ഞാനൊരു പിന്നാരം ചോദിക്കാം, ഒരു പിന്നാരം ചോദിക്കാം. ചന്ദ്രനിലാവത്ത് താലി കെട്ടിയ താമരവള്ളിക്കു തുള്ളാട്ടം, ചെന്താമരവള്ളിക്കു തുള്ളാട്ടം. മിന്നും പൊന്നും മാരത്തു കെട്ടിയ കുഞ്ഞോളത്തിനു ചാഞ്ചാട്ടം, ഈ കുഞ്ഞോളത്തിനു ചാഞ്ചാട്ടം. പട്ടുക്കുപ്പായക്കാര, നിന്നോടു ഞാനൊരു പിന്നാരം ചോദിക്കാം, ഒരു പിന്നാരം ചോദിക്കാം. മാനത്തുണ്ടൊരു തട്ടാനിരുന്ന് തട്ടണു മുട്ടണു മാണിക്കും, ആ തട്ടണു മുട്ടണു മാണിക്കും. കുന്നിൻ മോള് കൊന്നത്തയ്യൻ കാതിലുണ്ടൊരു ലോലാക്ക്, ചെറുകാതിലുണ്ടൊരു ലോലാക്ക്. പട്ടുക്കുപ്പായക്കാര, നിന്നോടു ഞാനൊരു പിന്നാരം ചോദിക്കാം, ഒരു പിന്നാരം ചോദിക്കാം. എന്റെ കുപ്പായം പട്ടാണ് നിന്നെങ്ങനെ കണ്ടുപിടിച്ചേ? കുപ്പായം മാത്രല്ല, പിന്നെ കരളും പട്ടാണെന്ന് എന്റെ വിചാരം. അതിന് ഒരു സമ്മാനമായിരിക്കട്ടെ. നിനക്കും സുഖമില്ലേ രാമ? നിനക്കും ഉണ്ടോടാ മോനെ മനോദുഃഖം? സ്നേഹം കൊണ്ടുള്ള വേദനയോ ദ്വേഷം കൊണ്ടുള്ള വേദനയോ പറയടാ രാമ. ദേയ്, നിനക്ക് മഞ്ഞുകൊള്ളാൻ വയ്യ അല്ലേ? ഒരു ഹാറ്റ് വേണം.
എവിടേക്കാ ഇങ്ങനെ ഓടി ഇങ്ങനെ വരണത്? കണ്ണ് മൂപ്പ് ഇല്ലാണ്ട് സാധനം പഴച്ചു, കണ്ണ് പഴച്ചു വെച്ചാൽ കുളി ഒന്നും കൂടി വേണ്ടിരുന്നു. മാഷണ എന്താ തിരുവേണി വഴിയിൽ നിന്ന് ഇങ്ങനെ ശപിക്കണത്? സൂക്ഷം പറഞ്ഞാലേ, ശപിക്കല്ല വേണ്ട, കൈക്രിയ വേണ്ടതിന്. ഏ കാരണം കണ്ടില്ലേ, ഇതാ ഒരു ഭൂതം പോലെ ഒന്ന് നിക്കണത്. ഏ മനുഷ്യനെ പോലെ എന്തോ ഒന്ന് അവിടെ നിക്കണ്ട്. മനുഷ്യനായിരിക്കും എന്നാ അതിങ്ങനെ ഇങ്ങനെ ഓടി ഇങ്ങനെ വരിക. വന്നോട്ടെ, അവളൊരു മനുഷ്യ സ്ത്രീയല്ലേ? സംശയിക്കേണ്ട നിക്ക എടുക്കണേ, മനുഷ്യനാണെങ്കിൽ ബുദ്ധി ഉണ്ടാവുന്നല്ലേ ഇരിക്കേണ്ടത്. തിരുമേനി, ഈ പുതിയ നിയമത്തിന്റെ കഥയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്താ നേരാമണ്ണം കുളിക്കുകയും തേവാരിക്കൊന്നും പാടില്ല എന്നാണോ നിയമം? അല്ല, മനുഷ്യനെ ആട്ടി ഓടിക്കാൻ പാടില്ല. ശങ്കര, ശങ്കരനെ കഥയിലായ്മ നന്നേണ്ട്. എന്നാൽ എന്റെ നിയമമൊക്കെ എന്റെ കയ്യില. പൊലച്ചെ തൊട്ട് ശുദ്ധം മാറ ഭാവല്ല, ഞാനാ പറയാ. കഷ്ടം കേട്ടു, ഈ വീട്ടിലെ വഴക്ക് കേട്ടു. അത്രയ്ക്കും കൂടെ പറയാറായോ? ഉവ്വ, വെറ്റിലടക്കി വാങ്ങിക്കാൻ കാശില്ല. സാരം ഈ പാളപ്പൊതി കാണും. ഇപ്പൊ മുറുക്കുന്ന കാര്യല്ല, ആകെ അസുഖായിന്ന്. വീടും പറമ്പും ബാക്കിയുണ്ട്, അതും മല ഉണ്ട് കടം. അപ്പൊ ഇനി മൂക്കേ മുങ്ങാൻ ബാക്കിയുള്ളൂ എന്നർത്ഥം അല്ലേ? അതെ, ഇതൊരു വലിയ തറവാടാണല്ലോ. ഏറേറ്റന്മാരുണ്ടായിരുന്ന കാലത്ത് ഈ പടിക്കക്കൂടി ഈറ്റ മാറില്ല. അപ്പോ ഇനിയിപ്പോ എന്താ ഉണ്ടാവാൻ? ഇനി ഒരു രക്ഷ തിരുമേനിയാണ്. ഞാനോ നളിനി അവിടുത്തെ മകളാണല്ലോ. അല്ലാന്നൊന്നും പറയില്ലേ. അപ്പോ അവരെ ഒന്ന് രക്ഷിക്കണം. മനസ്സിലായില്ല. ഇവിടേക്ക് ഇപ്പോ ഒന്നും ഇല്ലാണ്ടായിട്ടില്ലല്ലോ. ചല്ലില്ലാത്ത പല സ്വത്തുണ്ട്, ഇല്ലത്തെ ആത്തേമാരും ഉണ്ണികളും ഒക്കെ ഉണ്ട്. അപ്പോ നളിനിയും അവിടുത്തെ മകളല്ലേ? സംശയമില്ല. ഇല്ലത്തെ കാര്യം ഞങ്ങൾ വരുമ്പോഴേ, അല്ല ദൈവഗതിക്ക് അഥവാ ഭുവനേശ്വരി എന്നല്ലേ. എനിക്കിപ്പോ പ്രമാണമൊന്നും തോന്നണില്ല. തോന്നില്ല. സങ്കടം വരുമ്പോ ഒന്നും തോന്നില്ലേ. എന്റെ ചെല്ലം അങ്ങോട്ട് കാണാണ്ടായില്ലേ? പോലീസിലറിയിക്കേ, കേസിനും കൂട്ടത്തിനും പോവേ, ഒന്നും ഉണ്ടായില്ല. വെച്ചാലും സങ്കടം നന്നേ ഉണ്ടായില്ലേ. അയ്യോ, യോഗം അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങടാണെങ്കി ഇപ്പോ ഈ പാളപ്പൊതിയാക്കി ഊതുമില്ലല്ലോ. അതെ, നേരെ ഒന്ന് കുളിച്ചളേ. എന്താ ഈ മാറി? ഓ അമ്മേ, പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്. എല്ലാരും ചൊല്ലണ കല്ലാണി നെഞ്ചിലങ്ങ്, കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലങ്ങ്.
കാടാണ് കരളിലെന്ന് കൊടുങ്കാടാണ് കരളിലെന്ന് ഭാഗ്യദോഷായി അങ്ങനെ പറയാവോ? ശിരസ്തദാരന്റെ മകളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് വല്യമ്മ നന്നായത്. പെണ്ണിന്റെ കാൽവരി വേണം ആനന്റെ തലയിലെഴുതാൻ എന്നാണ്. അതിന് ഞാൻ എന്ത് വേണം? അല്ല, ഞാൻ ആലോചിക്കുകയാണ്. നളിനി ഇവിടെ പ്രായം തകഞ്ഞിരിക്കുകയാണ്, മുറപ്പെണ്ണോണം. അത് അവൾക്ക് ഇഷ്ടാവണ്ടേ? നമ്മളുടെ ഇഷ്ടം അവളുടെ ഇഷ്ടം അല്ലെന്നെന്താ? ഞാൻ അവളെ നിർബന്ധിക്കില്ല, ഇഷ്ടാണെങ്കിൽ വിരോധിക്കുകയില്ല. ഈ ആനാസിന്റെ വീട് കുളത്തിന്റെ താമസം കിട്ടി ഒരു തറമാടിത്തില്ലാത്ത വീട് ഇന്ന്. അപ്പൊ നിങ്ങൾ എവിടെ ആര്? ഇവിടെയൊക്കെ തന്നെ. ഇച്ചിരി മുസലാന്നൊക്കെ കേട്ട് പണാമ്പളത്തിനും പെണ്ണുകെട്ടൊക്കെ ഉണ്ട് എന്നൊരു കേളി പറ്റിയില്ല. അവള് സമ്മതിക്കില്ല. ആരായി അവള്? തിരിഞ്ഞല്ലോ നളിനി. ആ അമ്മക്കുട്ടിക്ക് ബുദ്ധിയുണ്ട്. അവളെ കഴുത്തിലേ രണ്ട് ചെയിനുണ്ട്. അപ്പൊ പെണ്ണ് കെട്ടണമെന്നല്ല, പെണ്ണിന്റെ കൗതുകെട്ടിലെ കെട്ടണം പൂതിയല്ലേ? അപ്പൊ എങ്കുട്ടി ഒരു തീക്കട്ട കുറുമ്പരിച്ചണ്ടാവട്ടോ, കുത്തനടിക്ക്.
നിനക്ക് എന്താടി? ഒന്നുമില്ല. അന്റെ കണ്ണുമൂറൊക്കെ വലിഞ്ഞു കയറിയിരിക്കണമല്ലോ. ഒന്നുമില്ല. കാളി പറഞ്ഞേ നീ ഓക്കാനി ചെന്ന് നെഞ്ഞു നേരിട്ടെ. ഇവിടെ തപസ്സാണോ? എന്താ എന്താന്ന് വെച്ചാ കാര്യം പറയാം. എനിക്ക് സമുദായത്തെ ബഹുമാനിക്കണ്ടേ? ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞുകൂടണ്ടേ? ഞാനാവൂല.
അതല്ലാതെ സാധ്യമല്ല. Thank you.
ഇട്ടപ്പോ പാവം നീ എത്ര മേലോട്ടു പൊന്തി. എന്തൊരു ദാഹം എന്തൊരു മോഹം എന്തൊരു തീരാത്ത തീരാത്ത ശോകം എങ്ങനെ എങ്ങനെ നീ മറക്കും കുയിലേ എങ്ങനെ നീ മറക്കും. എന്താ കൊയ്ത്തൊക്കെ കഴിഞ്ഞു തൻ്റെ ഓണം നന്നായി അമ്മാവിന്റെയോ ഒക്കെ മോശം. പിന്നെ എമ്മാടത്തിലെ കഥ എങ്ങനെയാ? ഏയ് ഓണത്തിന് മുമ്പൊന്നും ആവില്ല. അല്ലെങ്കിലും ഇക്കുറി എന്തോ ഓണ ചാഴി കേറിയ വേളയല്ലേ. എന്റെ ഭാര്യ പെരുകിയ എന്നാ അമ്മാൻ ഈ ഓണത്തിന്റെ വല്ല പ്രാരംഭത ഉണ്ടോ? ഞാൻ അവളുടെ പെരടിക്ക് അടിച്ചാലും ശരി, അവള് പിണങ്ങാൻ കൂട്ടാകില്ല. അപ്പൊ ഐസ്ക്രീം നടത്തിയേ. വെളിച്ചപ്പാണ് നെഞ്ചുവനെന്നല്ലേ പറഞ്ഞത്? ഒരു കടുപ്പുള്ള ചായ എന്നെ കുടിച്ചത്. ഈ ചായയുടെ കടുപ്പം നെഞ്ചുവേദന കടുപ്പത്തിന് കുറയ്ക്കും തൽക്കാലത്തേക്ക്. പിന്നെ വെളിച്ചപ്പാടിന് പണി ചെയ്യണം. ഈ കീഴാവല്ലിയുടെ ഇലയും ചെന്നിയായവും ചേർത്ത് വറുത്ത് പൊടിച്ച് നിത്യം ശിരസിലിടണം. മനസ്സിലായിണ്ടോ? ഉണ്ടാതിരിക്കും. പിന്നെ ഈ അമക്കരണ്ടല്ലോ, അമക്കരം, നമ്മുടെ അമക്കരം, അവനെ ഇട്ട് കാച്ചിയ പാൽ അത്താഴപ്പുറം ദിവസം സേവിക്കാം. അപ്പല ഭയപ്പെടണ്ട. ഒരു സിംഗിള്. അപ്പോ വെളിച്ചപ്പാട് എത്ര കൊല്ലായി തുള്ളാൻ തുടങ്ങിയിട്ട്? 30 വർഷം. 30 വർഷം? 30 വർഷമായിട്ട് നെഞ്ചുവേദന തന്നെ ഉള്ളൂ. ഈ പുരുഷരത്നം ഉണ്ടല്ലോ, പുരുഷരത്നം. ത്രീരത്നത്തിന്റെ വർത്തമാനം പറയൂ. മിണ്ടാതിരിക്കും. ഈ പുരുഷരത്നം അരച്ച് പച്ചമുറി സേവിക്കുന്നത് അസല. ആഷ്ടിനും ലെങ്കിനും ഒക്കെ നന്ദി. മനസ്സിലായിണ്ടോ? അപ്പോഴേ നാനുണായരുടെ വൈദ്യം അസല. ഓ, അയാള് പണ്ടേ പ്രസിഡന്റാണ്. പിന്നെ അച്ഛൻ 71 അറിയില്ലേ? ആ പാരമ്പര്യം നല്ല പൊക്കോളൂ. എന്റെ പാത്രം കണ്ട് തന്നിട്ട് 4 ജനത്തിന്റെ വയറ് കഴിയണം. ഇങ്ങോട്ട് തരൂ. തന്റെ തൊലിക്ക് കട്ടിയായി. വലിയൊരു തറവാട്ടിൽ പിറന്നതല്ലേ കഷ്ടം. പൊക്കോളൂ. എന്താ രാമ, ഒന്ന് കുളിച്ചിട്ട് വരട്ടടാ. ഇല്ല
രാമ രാമ എവിടെ പോയി? എന്താ വീട് മാറണ്ടോ? സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. എന്റെ ടൈം ടേബിൾ കാണുന്നില്ല. എവിടെ പോവാൻ? സ്കൂളിലേക്ക് പോയപ്പോ വാതിൽ അടച്ചിരുന്നില്ലേ? ഇവിടെ വന്നപ്പോഴുണ്ടായിരുന്നു, കുളിച്ചിട്ട് വന്നപ്പോ കണ്ടില്ല. എവിടെ പോവാൻ? അതാ ഞാൻ നോക്കുന്നത്. അട ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ കുരങ്ങന്റെ കൂട്ടുമായിട്ട് എത്ര കാലം കഴിയാനാ വിചാരിക്കുന്നത്? പിന്നെ അല്ലാതെ അതോ പറയാം, ഒരു കല്യാണം കഴിക്കാം, കുരങ്ങിന് പകരം ഒരു മനുഷ്യ സ്ത്രീ ഈ വീട്ടിൽ വരട്ടെ. ഞാൻ വിവാഹം കഴിക്കുക. സന്യാസിയാണോ? കൽപ്പിച്ച കുട്ടി ആയതല്ല. ദാ ഇത് വേണം. എന്നിട്ട് ലോകത്തിലുള്ള പാവങ്ങളൊക്കെ ഏഴിമല കയറി തപസ്സല്ലേ? തെര അടങ്ങിയിട്ട് കടലാടലില്ല, കുടുംബത്തൊരാളില്ലാഞ്ഞാൽ ദാ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ പക്ഷേ എനിക്കൊന്നും വേണ്ട. പെണ്ണിനെ തലയിൽ വെച്ച് കെട്ടുന്നൊന്നുമില്ല, ആലോചിക്കണമെന്നേ പറയുന്നുള്ളൂ. എന്തെന്ന് ആലോചിക്കാൻ? അതോ ഒരു ചെറുപ്പക്കാരന്റെ മനസ്സ് ദാ ഈ കാണുന്ന കുരങ്ങന്റെ പോലെയാണ്, എങ്ങോട്ടാണ് ചാടാന്ന് ആർക്കും അറിയാൻ വയ്യ. അപവാദം വരുത്താതിരിക്കുന്നതാണ് ബുദ്ധി. അപ്പോ അപവാദം ഇല്ലാതാക്കാനാണ് വിവാഹം കഴിക്കുന്നല്ലേ? അല്ല, സുഖിക്ക. സൂര്യനുള്ളിടത്ത് ഇരുട്ടില്ല. കല്യാണം കഴിച്ചാൽ അപവാദങ്ങളൊക്കെ താനേ ഒഴിയും. അപവാദം ഒഴികെ? ഇപ്പോൾ എനിക്ക് അപവാദം ഉണ്ടെന്നാണോ? ഒരു തെമ്മാടിയോട് ഞാൻ ഇത്തരം കാര്യം പറയില്ലല്ലോ. കല്യാണം കഴിക്കൂ, ഹേ മനുഷ്യനെ പോലെ ജീവിക്കൂ. അതിന് ഞാൻ മാത്രം വിചാരിച്ചാ മതിയോ? പെണ്ണിന്റെ കാര്യമാണോ? അതുണ്ട്. ആട്ടെ, അനുവദിക്കാൻ തയ്യാറുള്ള പെണ്ണുണ്ടെങ്കിലോ? കഥയില്ലാത്തവളായിരിക്കും. ലോകം മുഴുവൻ അങ്ങനെയല്ല. ആട്ടെ, ബുദ്ധിയും സൗന്ദര്യവും ഒക്കെയുള്ള ഒരു പെണ്ണായാലോ? എന്നാൽ ഒരു റേഡിയോ സെറ്റിനെയോ മോട്ടോർ കാറിനെയോ കല്യാണം കഴിക്കും. എന്നാൽ ലോകം മുഴുവൻ അങ്ങനെയല്ല. ആട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ താമരമുറ്റത്തെ നളിനി, തല്ലുകൊള്ളും. വലിയൊരു തറവാടാണ്. ആനയാണ്, പക്ഷേ വീണുപോയി. അത് ചെയ്താൽ നിങ്ങൾക്കൊരു സഹായം, അവർക്ക് വലിയൊരു അനുഗ്രഹമാവും. എന്താ? അവർക്കിഷ്ടമാണ്. അത് ഞാൻ നാളെ പറയാം. വേണ്ട. ഛേ, ഭീരുവാകരുത്. ഭീരുവിന് ഒരിടത്തും ഗതിയില്ല. അതെ, ഞാൻ നാളെ ഇങ്ങോട്ട് വരാം. നാളെ ഞാൻ കൊടുക്കി തരാം. ണോ
അയ്യോ പറയാ, അയ്യോ ഞാൻ ശീതളമാരുടെ അടുത്ത് എടുത്തതാണ് സത്യം ഭഗവചന. ഇനി കൊലപാതകം കൂടി ഈ തറവാട്ടിൽ ബാക്കിയുള്ളൂ, ഇങ്ങോട്ട് തരൂ ചേട്ടാ. അയ്യോ എടാ, പുറത്ത് വേഷം തന്ന് എന്റെ അങ്ങോട്ട് ഒന്നാള എന്നിട്ട് മോഷണോ കൊലപാടണോ അപ്പം നടത്ത്. ഭഗവാനെ, ഇതോട് ജപ്പുണ്ടെങ്കിൽ എനിക്ക് പക്കുണ്ടാവും. കരാരവിന്ദേനപദാരവിന്ദം മുഖാരവിന്ദേ വിദ്വേഷയന്തം വടസ്യ പത്രസ്യ പുദേശയാനം ബഹലം മുകുന്ദം മനസൽസ്മരാമി. കരാരവിന്ദേനപദാരവിന്ദം മുഖാരവിന്ദേ. എന്താ തിരുമേനി, പൂജയ്ക്കുള്ള ഒരു പടാക്കാണോ? നാളെ ഒരു പൂജയുണ്ട്, അതിനുള്ള കൂട്ടലുകളാ. ക്ഷേണല്ലോ, കണ്ടു കഴിഞ്ഞാ ചേട്ടനും അനിയനും പോലെ തന്നെയുണ്ട്. തിരുമേനി ഒന്ന് സ്നേഹിക്കടാ. കടിക്കോ എങ്ങനെ? എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയണത് തെറ്റാണെങ്കിലും ഈ കുടുംബത്തിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ധരിച്ചാ മതി. ശങ്കരൻ നായർ ഒരു തറവാടിയാണെന്ന് എനിക്കറിയാം, അവാകായിട്ട് ഒന്നും പറയില്ല. നമ്മുടെ ശ്രീധരൻ മാസ്റ്റർ ഇല്ലേ? ഓ, കാര്യം മനസ്സിലായി. ടൈം പീസിന്റെ കഥയല്ലേ? ഞങ്ങൾ കുളിക്കാതെ ഇറം ചുമക്കുകയാണ്. ഏത് ടൈം പീസ്? മാസ്റ്ററുടെ ഒരു ടൈം പീസ് ഇവിടെ വന്ന് പെട്ടു എന്ന് പറഞ്ഞാ മതിയല്ലോ. ഇതാ ഇന്ന് കൊടുത്തയച്ചു. മനസ്സിലായി. പക്ഷേ ഞാൻ പറയാൻ വന്നത് അതല്ല, വേറൊരു കാര്യമാണ്. ശ്രീധരൻ മാസ്റ്റർക്ക് ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അത് ഇവിടുന്ന് ആയാൽ കൊള്ളാവുന്നുണ്ട്. നിങ്ങളുടെ സ്ഥിതിക്ക്? ഞങ്ങളുടെ സ്ഥിതിക്ക് ഈ തറവാട്ടിലൊന്നും ആരും കയറില്ല. മാസ്റ്റർക്ക് എന്തെങ്ങനെ തോന്നാൻ? ഗുണദോഷങ്ങളൊക്കെ ശങ്കരൻ നായർ പറഞ്ഞില്ലേ? മാസ്റ്റർക്ക് പണമല്ല, ഗുണമാണ് വേണ്ടത്. ഏട്ടനോട് ചോദിക്കാതെ പാടില്ലല്ലോ. പിന്നെ അവിടെ അച്ഛനോടും ചോദിക്കണം. മതി, സാവധാനത്തിൽ ആലോചിച്ചു മതി. അമ്മമ്മ നോക്കൂ, ഇതൊക്കെയാ നീലിപ്പണ്ണ കൊണ്ടുവന്നത്. നളിനി പണ്ടത്തെ പോലെ പെരുമാറിയാലോ? അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ഇവിടെ? ഒന്നും വേണ്ടെന്ന്. പിന്നെ അമ്മേ, നീലി എപ്പോഴും കരയും. എന്തിനാണാവോ? നമ്മളെ കാണുമ്പോ അവർക്കൊക്കെ കരച്ചിൽ വരും മോളെ. ഈ ചിങ്ങി അങ്ങോട്ട് കഴിയട്ടെ, ഒക്കെ നേരെയാവും. നിങ്ങളോട് കാണിച്ചിരുന്നു, എന്തായാലും നിങ്ങളോട് കാണിച്ചിരുന്നു. എവിടെ ഇറങ്ങിയിരിക്കട്ടെ, കാട്ടി കാട്ടിട്ട് തേങ്ങ പോയി തൊട്ട് നാം വന്നാ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കട്ടെ. ജനക്കാത്ത വിച്ചിപ്പോ പോകണ്ട, പതിക്കിറങ്ങി. പതിക്കിറങ്ങി. അതൊക്കെ കുത്തയച്ചി. ഈ ഭാഗത്തിനൊരു ഭജി കരിച്ചു ഭജിച്ചേ.
അതാക്കിന്റെ മലയ മരിക്കണത് നമ്മളെ അടിച്ച് വലിയ പായറിഞ്ഞിട്ട് കൊണ്ടിട്ട് എവിടുന്ന് വരണു ഒരു പയ്യൊക്കെ അങ്ങനെ ചിറ്റി ഇങ്ങനെ വരികയാണ് നിങ്ങക്ക് നേരെ വെച്ചടി വെച്ചടി കാണിച്ചുമൂന്ന് പൂ ഇട്ടിട്ട് പൂ സീക്രട്ടും കൂടി കെട്ടിയല്ലോ ഒരു ഘട്ടം കെട്ടി കാട്ടിക്കാട്ടി ഉള്ള ജോലി ഞാൻ അപ്പാജി ആക്കി ഞാൻ ഇങ്ങോട്ട് അല്ല നിങ്ങളെ കുടിയുന്ന ആ അമ്മ കുട്ടി ഇപ്പൊ ധീരമായിട്ട് കെട്ടാൻ കുറച്ചു നല്ല കേട്ട് അത് നടക്കില്ല എന്തുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല ഈച്ചകടി നിങ്ങളോട് ഇപ്പൊ ആരെ പറ്റി പറയാൻ പറ്റുമ്പോ ഞാൻ എതിർക്കും ആ ആ നടത്തരുത് ആക്കേട്ടാടാ ഞാൻ അവനോട് ചോദിക്കും ഏട്ടനോട് അതെ ആ സ്കൂളിലെ കുട്ടികളെ വീക്കണ വലി ചൂരലുണ്ട് അയാളേല് നിങ്ങൾ അങ്ങോട്ട് ചെല്ലി അങ്ങോട്ട് നിങ്ങക്ക് നാളെ കല്യാണം ഒന്നും വേണ്ട കേട്ടോ നോക്കി ബിസിനസ് തന്നെ മതി തേങ്ങന്റെ ബിസിനസ് ഇതൊക്കെ ഞാൻ പോണു നടത്താൻ ഞാൻ ഓണ ജയിലൊക്കെ മോറും തൊട്ടിട്ട് കള്ളം കുഞ്ഞാമോ നിങ്ങൾ നളിനെ കല്യാണം കഴിക്കാൻ പോണല്ലേ അങ്ങനെ തീർച്ചപ്പെടുത്തി ആരോട് ചോദിച്ചിട്ട് അല്ല ആരോട് ചോദിച്ചിട്ടെന്ന് അച്ഛനൊന്നും പറഞ്ഞില്ലേ അച്ഛൻ എന്താ ഈ നാടൊക്കെ താൻ ഭരിക്കാൻ പോവാ എന്താ കുട്ടനേരെ കാര്യം താൻ ആരാടോ തൽക്കാലം സ്കൂൾ മാസ്റ്റർ അടുത്ത് തന്നെ നളിനിയുടെ ഭർത്താവും ആവും എന്താ മനസ്സിലായോ വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ എന്താ കാര്യം അയ്യോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ശങ്കരനാരി ടൈം പീസ് അവിടെ തന്നെ ഉണ്ടല്ലോ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് മനസ്സിലായോ താൻ മുടിഞ്ഞു തറവാട് മുടിച്ചു ഇനി മറ്റുള്ളവരെ മുടിക്കണം എന്നാണ് മനുഷ്യന്റെ കോലവും മൃഗത്തിന്റെ ശീലവും ചിരി കളിച്ചിരി കുറക്കി ചിരിച്ചിരി ചെറുത്തിരപാട് കണ്ടു ചിരിന്റെ കാര്യം എന്തായി എന്താവാനാ ഓളിങ്ങി പേറു നല്ലോണായിരുന്നു കേട്ടാ അഞ്ചാറാസിലിട്ട് പെണ്ണുങ്ങൾ കുടുങ്ങരുത് പെണ്ണുങ്ങളുടെ മനസ്സല്ലേ പറയുമ്പോ നമ്പു നമ്പിയാൽ അങ്ങനെ തന്നെയാ ആണുങ്ങൾ അവരെ പാട്ടിനും ഏത് ചെലുത്താന ഓളെ കുടിക്കിയത് എനിക്ക് ആദിക്കാരെ സമ്മതിക്കൂ നാത്തുനെ പണി നോക്കിക്കോളും പെണ്ണു പറഞ്ഞോടി പറഞ്ഞു പറഞ്ഞോളാം മോളെ ആരെന്ന് വെച്ചാലും പറഞ്ഞു 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 എനിക്ക് അതാ നല്ലത് പറഞ്ഞു ചെമ്മിക്ക് അറിയാ ചെമ്മിക്ക് ചമ നല്ലതാ ചെമ്മിക്കില്ല ജാതിക്കുറ്റം മരത്തില്ലേ മാനം കെടുത്തില്ലേ ഓള് എന്നാലും ചെമ്മിക്ക് ഓള് പറയട്ടെ എന്താ അറിയാമാരെ പറഞ്ഞു എന്തടി അയ്യോ എന്റെ മോളെ അയ്യോ
ആശകളൊന്നുമില്ല. ഏതായാലും നിങ്ങൾ നാളെ തന്നെ മാറി താമസിച്ചോളൂ. മുഹൂർത്തം തെറ്റിക്കേണ്ട. അമ്മയുടെ സൂക്കേട് മാറിയിട്ട് പൂവല്ലേ നല്ലത്? അതെ അമ്മ, നളിനി പറഞ്ഞതാണ് ശരി. അല്ല, അവൾക്ക് കഥയില്ല. മാസ്റ്റർ ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. അതെ, നാളെ തന്നെ. ഏ, എനിക്ക് ആശ്വാസമായി. ഞാൻ ഇവളെ മാസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. മാസ്റ്റർ തന്നെ ഇവൾക്കൊരു തണലുള്ളൂ. എനിക്ക് നളിനി ആ ഓർമ്മ എന്നും ഉണ്ടാവട്ടെ. ഈശ്വരൻ നിങ്ങളെ വലക്കില്ല. മംഗളനാദ കമേ തം നളിനാ
എണീക്കൂന്ന്, കിടപ്പാണ്. നേരം മണി ഏഴായി, എണീക്കൂ. ഞാൻ എണീറ്റോ. ഞാൻ സമ്മതിക്കില്ല, എണീക്കൂ. നാളെ ഞാൻ ഒന്ന് പറഞ്ഞു. ആഹാ, എണീക്കില്ലേ? തീർച്ച. എന്നാൽ നോക്കിക്കോ. ഇപ്പോഴോ ആരാ ജയിച്ചത്? ആ, ഞാൻ തന്നെ ജയിച്ചു. രാവിലെ കുളിക്കേണ്ട ഭാരം കഴിഞ്ഞല്ലോ. നീ ഒരു അലാറം ടൈം പീസ് ആണോ? ആട്ടെ, എന്താണ് ഇത്ര നേരത്തെ സൂര്യനമസ്കാരം ചെയ്യാനുണ്ടോ? അതോ നിനക്ക് വ്യാഴാഴ്ച നോയമ്പാണ്? അതെന്തിനെ? ഭർത്താവിന് പാല് മുളയ്ക്കാനോ? ഒന്നും മിണ്ടാതിരിക്കോ. പിന്നെ എന്തിനാണെന്നൊന്ന് പറയൂ, പറയൂന്ന് ഞാൻ കൂടെ അറിയട്ടെ. അതോ അത്? ഓഹോ, എന്റെ ഗുണത്തിനാണല്ലേ. അതിനെ വിരൽ കടിച്ച് തിന്നണ്ട. അയ്യോ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, പാല് അടുപ്പത്താണ്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താ മാസ്റ്ററെ, അത് ആർക്കും ഓർമ്മയില്ല? പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നീ ഇവിടെ നീലി, നിന്നെ പഴപ്പിച്ചവൻ ഇപ്പോഴും ഈ നാട്ടില് ദൈവത്തിന്റെ മുമ്പിലും സമുദായത്തിന്റെ മുമ്പിലും ഒക്കെ വലിയ മാന്യനായിട്ട് നടക്കുകയാണെന്ന് എനിക്കറിയാം. നടക്കട്ടെ. എന്താ മാസ്റ്റർ? നീലി, നീ ഒരു കാര്യം ചെയ്യ്, എന്റെ വീട്ടിൽ വന്ന്. ഈ പത്തും തികഞ്ഞ് നിൽക്കുമ്പോ പെരുവഴി കിടന്ന് കഷ്ടപ്പെടണ്ട. ആ വാതില് നിന്റെ മുമ്പിൽ ആരും കുട്ടിയടക്കി. ഞാൻ വരുന്നില്ല. എനിക്ക് എനിക്ക് ഇപ്പെരുമയിൽ അസുഖം. എനിക്ക് ഈ മരച്ചോട്ടിൽ അസുഖം. ഞാൻ പറഞ്ഞാ പറ്റില്ല, വല്ല വൈദ്യന്മാരെയും കാണിക്കണം. ഇനി വരേണ്ടത് ആ
വലിയ വൈദ്യനാണ്. സമാധാനായിരിക്കും. ഞാൻ പോയിട്ട് വൈദ്യനെ ഇങ്ങോട്ട് അയക്കാം. മകളെയും ശ്രീധരൻ മാസ്റ്ററെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. സമാധാനായിരിക്കും. എന്തിനാ ഈ വെയിൽ കൊള്ളണത്? അതെ, മുറ്റത്തൊക്കെ പുല്ല് കാട് കെട്ടിയിരിക്കുന്നു. എനിക്ക് നന്നയ്യ, എന്നാൽ ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ നന്നയ്യാണ്. നമുക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. സ്വല്പം ചായ കുടിച്ചിട്ട് വരാം. എവിടെന്നാ? നാണനായരുടെ ചായപ്പീടിയെന്ന്. എന്നാ ഞാൻ ഇങ്ങോട്ട് കൊടുത്തയക്കാം. അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. ആരോട് പറയരുത്, ഇതൊരു വലിയ തറവാടല്ല. ഈ ചങ്ങാതിയെ തന്നെ എന്റെ പശുകൂട്ടിനെ വാല് പിടിച്ച് വലിക്കണം, എന്നിട്ട് അത് വെള്ളി പിടിച്ച് ഓടിയും. പോരെ, അടിച്ച് ഞാൻ പുറത്താക്കും. രമ, നീ എന്തിനാ അതിനെ തൊടുന്നത്? അത് കാമധേനുവാണ്. ഇത് പിന്നെ പരിശുദ്ധനായ ഹനുമാനും. എന്റെ പശുവിനെ തൊട്ടാൽ ഹനുമാന്റെ മൂക്ക് ഞാൻ ചെത്തും. ഞാൻ വീട്ടിൽ പോയിരുന്നു, അവിടെ ഒരു കാര്യം. എന്താണ്? അമ്മയുടെ ദീനം. അതിയാണോ? പേടിക്കാനൊന്നുമില്ല, എന്നാലും അവർക്ക് അല്പം കൂടുതലാണ്. വരൂ, നമുക്ക് വരൂ. ആ, ചെന്നാൽ ഉപകാരാവും. എന്നാൽ ഇപ്പൊ തന്നെ പോവാം. നളിന് ഷർട്ട് എടുക്കും. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായകിലെന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമായുസ്സുമോർക്കനി വന്നിസന്തപ്തലോഹസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളത്തമം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാ പരിഗ്രസ്തമം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാദിസംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ പാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം നൃണാമൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖി ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപ്പതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതുദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ആയുസ്സു പോകുന്നതേതു മറിവീലമായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ
വാർദ്ധക്യമോടു ജരാനരയും കുണ്ടു ചീർത്തമോഹേന മരിക്കും മനുഷ്യനല്ലേ? അവൻ ഈ ഭൂമിയിൽ ഒരു അവകാശമില്ലേ? ഇല്ലേ? ഇല്ലേ? എനിക്ക് മക്കളില്ല. അഞ്ചോ ആറും മക്കളുള്ള നിങ്ങൾക്ക് ഈ പിഞ്ചുകുട്ടിയെ കണ്ടിട്ട് അതിനെ തെരുവിലേക്ക് വലിച്ചെറിയാൻ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ടോ? മനുഷ്യരുടെ സ്നേഹമുണ്ടോ? പണക്കാരുടെയും വലിയവരുടെയും മക്കൾക്ക് മാത്രമേ ലോകത്തിൽ ജീവിക്കാൻ അവകാശമുള്ളൂ. ഇതും ഒരു മനുഷ്യക്കുട്ടിയാണ്. നിങ്ങളെപ്പോലെ ഈ ലോകത്തിൽ ഇതിനും അവകാശം അധികാരമുണ്ട്. ഇവൻ ഈ ലോകത്തിലൊരു പൗരനാണ്. ഈ ലോകത്തിൽ പിച്ച വെച്ച് നടന്ന് വലുതാവേണ്ടവനാണ്. നാളെ വയലിലിറങ്ങി പണിയെടുക്കേണ്ടവനാണ്. രാജ്യം ഭരിക്കേണ്ടവനാണ്. ലോകം ഭരിക്കേണ്ടവനാണ്. ഇവനെ സൃഷ്ടിക്കാൻ ഈശ്വരന് ലജ്ജ തോന്നിയില്ലെങ്കിൽ െ കടന്നെടുക്കാൻ ഞാൻ എന്തിനു ലജ്ജിക്കണം? പറയും പറയും. ഞാൻ വിശാചം മനുഷ്യനാണ്. എനിക്ക് മനുഷ്യ കുഞ്ഞിനെ പൂഴിയിലേക്ക് വലിച്ചെറിയാൻ എനിക്ക് സാധ്യമല്ല. മാറൻ തിരിയിരുക്കട. മാറൻ ഇവിടെ മോനെവിടെ? എന്റെ മോനെവിടെ? ചാഞ്ചാട്.
ചാടുണ്ണി ചാഞ്ചാട് ചാഞ്ചക്ക മരം വെട്ടി ചതുരത്തി പടി വെട്ടി അതിന്മേലിരുന്നു നീ ചാഞ്ചാട് ഓൽപ്പാവും കെട്ടി നടന്നാ പോരാ കുട്ടിയോട് എടുക്കാൻ പഠിക്കണം ആര് പറഞ്ഞു പോനെ അച്ഛനും അമ്മയില്ലാന്ന് പോലും പാല് കുടിക്കണ ും ഒരിക്കും മരിക്കുമ്പോ മര്യാദക്ക് മരിച്ചോട്ടെ ആര് നമ്മളെ പോസ്റ്റ്മാനോ ചൂണ്ടക്കോലും എത്തുമ്പോഴത്തേനും വലിയൊരു മീൻ കുടുങ്ങിയാൽ ചില നമ്മളെ കുത്തിരിക്ക് വേണ്ട വേഗം വീട്ടിലെത്തണം ആ മറ്റേ കുട്ടീന്റെ വീട്ടിലല്ലേ അതെ അതിനെ പറ്റൊന്നും അറിയാൻ തന്നെ എന്താ എന്താ ആ കൊങ്കണ്ണനാര് ഒരാപ്പ് ചായ കുടിച്ച് വേണ്ട ചായ വേണ്ട വേറെ വകയിലാന്ന് അതെന്താ പോസ്റ്റ്മാനോനെ നിങ്ങളാണ് ഉസുരം കോഴി ആ മുളകൊക്കെ തിന്ന് തീർക്കുമല്ലോ എന്താ ഈ ഉസുരന്റെ കഥ ചാക്കും കുറ്റുവാത്ത നേരം ഉണ്ടാണ്ട് കുത്തിരിഞ്ഞാടെ പോസ്റ്റ്മാനോനെ നമ്മൾ രസിച്ചു ഏത് ആരെയും ഏതും ഇല്ലാത്ത ആ കുട്ടിന് യാതിയും കൊലം നോക്കാണ്ട് എടുത്ത് ഭർത്താൻ കുറച്ചില്ലേ അപ്പൊ നിങ്ങളൊരു ബമ്പനാ ബമ്പന്മാർക്ക് നീ കൊടുക്കുന്നേ നമുക്ക് എപ്പോഴും സന്തോഷ ശങ്കരനായിരിക്കെ നമ്മുടെ മേലൊരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് ഞാനെന്ന കുട്ടിയെ എടുക്കരുത് എന്ന് പറഞ്ഞത് അതെനിക്കറിയാം പക്ഷേ ഈ ഗുണവും ദോഷമൊക്കെ ഓരോരുത്തരുടെ മനസ്സംതൃപ്തി ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് അത് മനസ്സുള്ളവർക്കല്ലേ ഈ പിത്തപ്പള്ളന്നാർക്ക് ഈ കാങ്ങുന്ന ഈ പിത്തത്തടിയും ബലിജും കൊച്ചിക്കൊച്ചി ഇന്ന ഒരു ഭായി മാത്രമേ ഉള്ളൂ പോന്റെ പിത്തപ്പള്ള നായരെ ഇങ്ങനെ കരിപ്പൊക്കെ ഇങ്ങനെ വലിയ കരിക്കട്ട ഇങ്ങനെ കുത്തി അടിച്ചിട്ട് ഉണ്ടാക്കിയത് താൻ എന്തെങ്കിലും പറഞ്ഞോളൂ അപ്പൊ കുട്ടിക്ക് എന്താണ് കൊടുക്കുന്നത് കുട്ടിക്ക് പാല് ഈ മുന്തിരിങ്ങ തിരുമ്മി പിഴിഞ്ഞ നേരല്ലേ ഒരൽപ്പം കൽക്കണ്ട ചേർത്ത് കൊടുക്ക അപ്പല മനസ്സിലായല്ലോ മതി മതി വഹിച്ചെന്ന് തുടങ്ങിയത് നിങ്ങള് പാലൊന്നെ കൊടുത്തോളിട്ടോ പോസ്റ്റ്മാനോനെ പച്ചങ്ങനെ ഒരു കാര്യം നകിച്ചി നേർമ്മയെടുക്കണം അതിന് ഒരു മൂന്നിരട്ടി വെള്ളം വെച്ചിട്ടാണ് കാച്ചിക്കണി പിന്നെ ഈ മൂന്തിക്ക് പിന്നെ ഇച്ചിരി താമ്രാണി ഇച്ചിരി ചതവുപ്പി
ഒരു ലേശം വേപ്പണ്ണിയും കൂടിയിട്ട് അത് പോച്ചാളെന്തു ഈ ജിന്നി എഴുതാമാരുണ്ടല്ലോ ഓറ്റങ്ങൾക്ക് പഷ്ട അപ്പഴേ ഈ ബസ് ഉണ്ടല്ലോ ബസ് എങ്ങനെയാ ബസ് വന്നല്ല രണ്ടു മൂന്നുണ്ട് അപ്പഴേ മൊയ്തു എങ്ങനെയാ ഡൈവർ ആയിട്ടുണ്ടോ ഡൈവർ ഈ ബസ്സിന്റെ കണക്കൊക്കെ കണിശായിട്ട് പറയണ്ടേ നമ്പരിച്ച് നമ്മളെന്നെ വെച്ചി ബസ് ഇപ്പൊ വരും എവിടേക്കാണാവോ യാത്ര കുറച്ച് ദൂരത്തേക്കാ എന്നുവെച്ചാൽ ഈ ദൂരത്തേക്കോട്ടോ അല്ലേനും ഇത്രപ്പൂണിത്രയോളം ഒന്ന് പോണം ഓഹോ വിശേഷം വിശേഷം ഒന്നുമില്ല എന്നാലും ഒരു ശാന്തി തരാവൂ എന്നൊരു സംശയം സംശയല്ല തരാവും തരാവൂ ഇവിടെ നിന്നൊക്കെ വിട്ട് കാലസ്ഥിതി അങ്ങനെയാണ് വന്ന് വശായെടുക്കണതേ ഏത് ലക്ഷ്മിയാണെങ്കിൽ മരിച്ചല്ലോ അവളുടെ ഒരു ഏട്ടൻകാരനവരില്ലേ കാശിയിലോ രാമേശ്വരത്തോ എവിടെ രൂപമില്ല രൂപല്ലേ പിന്നെ ആസകളാക്കൊടുക്കുമ്പോ ഇവിടെ നിന്ന് പോവുക വേണം പക്ഷേ നമുക്കൊരു കാര്യം പറയണ്ടായിരുന്നു എന്താ വീടത്തരാവും വീടത്തരാവും എന്നാലും കേക്കട്ടെ കേക്കട്ടെ അല്ല തീർപ്പുണത്തിരന് പോവാണ് വെച്ചാല് നമ്പൂരിച്ചന് ഒരു വെണ്ണായിട്ട് കെട്ടരുത് അല്ല അതെങ്ങനെ മജ്ജത്തായിട്ടുണ്ട് വെച്ചിട്ടെങ്കിൽ പിന്നെ അച്ഛലവും വിടണ്ടല്ലോ എന്താ മാസ്റ്റർ അവൻ പറയണത് അവനവന്റെ അച്ഛനെ വേണമെന്ന് വരൂ മാസ്റ്റർ ഇരിക്കുക അവന്റെ ജോലി എന്നെ ആന കളിപ്പിക്കലാണ് അല്ലെങ്കിൽ തന്നെ അച്ഛന്മാരുടെ ജോലി മക്കൾക്ക് ആന കളിക്കാൻ നിന്നോടൊക്കെയല്ലേ ആട്ടെ നീ സ്കൂളിലേക്ക് പോരുന്നില്ലേ കേട്ടാ അതെ അതൊക്കെ വാങ്ങിത്തരാം നീ പോയിട്ട് മണി ഇത്രയായി നോക്ക അച്ഛൻ ആഫീസിൽ പോണം ചെല്ല അട്ടെ ശങ്കരനേരെ എന്നെ സ്കൂളിൽ ചേർക്കണ്ടേ അയക്കാം വരട്ടെ അല്ലെങ്കിൽ മാസ്റ്റർ കൊണ്ടുപോക്കോളൂ എട്ട് ഒമ്പത് പത്ത് വലിയ സൂചി ഒമ്പതിലും അയ്യോ അല്ല അല്ല വലിയ സൂചിയെ ഒമ്പതിലും ചെറിയ സൂചി എട്ടിലും അയ്യോ അല്ല അല്ല അച്ഛാ വലിയ സൂചി ഒമ്പതിലും ചെറിയ സൂചി പത്തിലും
ഇതാണോ പൊടി പൊടി കഥയില്ല. ഒരു ബണ്ണ് അനാസുണ്ടെങ്കിൽ ഇങ്ങോട്ടിടിച്ച് എന്താണ് ഒരു വല്ലായ്മ? ഒന്നുമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലാകുന്നു, അതാണ് കഷ്ടം. തുറന്നു പറയൂ. എന്തൊരു ശൂന്യം പിടിച്ച ജീവിതം. ഞാനെന്ത് ചെയ്തു? നളിനി ഒന്നും ചെയ്തില്ല, ആരും ഒന്നും ചെയ്തില്ല. പക്ഷേ എന്റെ ജീവിതം ഒരു ചുടുകാരായി എന്ന് മാത്രം. ഉദയാസ്തമനം ജോലി ചെയ്യുക, കഷ്ടപ്പെടുക, ആർക്കു വേണ്ടി? ഞാൻ എന്തിനിങ്ങനെയായി? ആയിരം പാപം ചെയ്തവരുണ്ട്, ചെയ്യുന്നവരുണ്ട്, അവരൊക്കെ സുഖമായി ജീവിക്കും. എല്ലാം വിസ്മരിക്കുക, എല്ലാറ്റിൽ നിന്നും മുഖം തിരിക്കുക, അതാണ് സുഖം. പക്ഷേ എനിക്ക് ഹൃദയം ഉണ്ടായിപ്പോയി. എന്റെ കൈ എന്തെങ്കിലും തെറ്റൊന്നുമെങ്കിൽ പറയൂ. ഈ തീ കൊടുക്കയിൽ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് ഒരായുഷ്കാലം മുഴുവൻ കഴിക്കാൻ സാധ്യമല്ല. വികൃതരം കാണിക്കരുത്, സ്ഥലത്ത് പോയിരിക്കും. ഓഹോ വരൂ. എന്താ മോഹൻ ഉണ്ണാത്തത്? വേണ്ട, എന്റെ അച്ഛൻ കാത്തിരിക്കും. അച്ഛനോട് ഞാൻ പറയാൻ പോരെ? പോരാ. ശങ്കർ നായർ കാത്തിരിക്കും, നേരാണ്. ഇത് ഭക്ഷണമല്ലേ? ഊണ് കഴിച്ച് ഉടനെ അച്ഛന്റെ അടുത്ത് പോകാൻ കേട്ടോ. ഞാൻ തന്നെ അച്ഛനുള്ളൂ. അതൊന്നും ഇല്ല, ഉണ്ടോളൂ. വേണ്ട. എന്തിനാണ് അവനെ വ്യസനിപ്പിക്കുന്നത്? അച്ഛന്റെ അടുത്ത് പോണോ? എന്നാൽ അവൻ പോയിക്കോട്ടെ. മേലക്കാരന്റെ കൂടെ പറഞ്ഞയച്ചാലോ? എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? സ്വന്തം കുട്ടിയല്ലല്ലോ. സ്വന്തം കുട്ടി, സ്വന്തം കുട്ടി. Thank you.
ഞാൻ വേറെ വാങ്ങിത്തരാം. എന്ത്? ഞാൻ അവനെ കണക്കിന് ശിക്ഷിച്ചിട്ടുണ്ട്. എന്ത് മനുഷ്യത്വമില്ലായ്മയാണ് ശങ്കരൻ നായർ? അവൻ കുഞ്ഞല്ലേ. മാസ്റ്റർക്ക് അങ്ങനെ പറയാൻ തോന്നും. ഞാൻ അവനെ എങ്ങനെയാണ് വളർത്തുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ ഉയരണം, വലുതാവണം. അത് കണ്ടിട്ട് വേണം എന്റെ കണ്ണടയ്ക്ക് എന്റെ കണ്ണടയ്ക്ക. Yeah.
അമ്മേ വീണു. മണ്ണ് നിക്കണേ, എന്നെ കൂടി കൈ പിടിച്ച് ഒന്ന് അപ്പുറത്തേക്ക് ആക്കി തരണേ. അസരായി, ഞാനീ ചുണ്ടയും കൂടി ഒന്ന് അപ്പുറത്തേക്ക് കടന്നു വീഴാൻ നിവൃത്തിയില്ലാതെ പരിങ്ങായി. അല്ല നമ്പൂരി, കടത്തുവഞ്ചി ഇപ്പൊ പോവു അറിയോ? നല്ല സമാധാനാണല്ലോ. നൂൽപാല നൂൽപാലം എന്ന് പറയണത് ഇതാ. ഹൈ, ഉച്ചപൂജക്ക് അങ്ങോട്ട് എത്തണമല്ലോ. വലക്കല്ലേ ദേവരെ? ദേവാരാരെ, ഒന്ന് അങ്ങോട്ട് കടക്കണമല്ലോ. കടന്നോണിന്നേ, ഞാനും മക്കളി പഠിച്ചില്ലല്ലോ. പൊരുത്തല്ലാത്ത എലിന്റെ ഒരു പണി നോക്കി ഈച്ചേർക്ക് അയ്യാ. പിന്നെ എങ്ങനെയാ പിന്നെ കരിക്കുമ്പിൽ ഇപ്പൊക്കെ പുടിച്ച ഏതായാലും ഇപ്പോ നമ്മുടെ മാറാറ സന്തോഷ കടന്നോളി കൂപ്പനെ, ഇങ്ങോട്ട് കടന്നോളിന്ന്. എങ്ങനെ കടക്ക? ആ അതൊക്കെ നമ്മള് കടിത്തരാലോ ഇപ്പോ. കൃഷ്ണ, അപ്പൊ എന്റെ ചെണ്ട നമ്മള് കൊണ്ടുതരാം. ഇങ്ങോട്ട് കടന്നോളിട്ട് വെക്കും കാലിന്ന്. എന്തി മാറാ ചിങ്ങളി കുതിര കളിച്ചു പോലെ കളിച്ചു. നമ്മളെ ഇത്തിരി മുന്തിയ ഒട്ടാണല്ലോ. അയ്യോ അത് കേട് വരുന്നല്ലേ, എന്റെ ചോറ. അങ്ങനെയാ അടുത്താലും കാണി ചെന്നാലേ ഇന്റെ കുട്ടിക്ക് വീരുണ്ടെന്ന് മറ്റേ അടുത്തോട്ടെന്നെ വെച്ചാളെ. അന്ന് ഇപ്പുറത്തേക്ക് കിട്ടണല്ലോ. ഇതാപ്പൊ വെച്ച് തമാശ ചണ്ട മോളെ അങ്ങോട്ട് നോക്കണേ മറ്റേ കൂരിയാണോ മനസ്സിലായോ? ഉച്ചപൂജക്ക് എത്തണല്ലോ. അതിന് വന്നിട്ടുണ്ടോ കൂടി? അതിന് അങ്ങോട്ട് കടന്നുണല്ലോ. നമ്മളെടുക്കണത് മറ്റേ എന്നാ കാര്യം? എന്താ തരണ്ടേ? ആരും ഉറപ്പില്ല. നേക്ക് ഗുരുവായൂരപ്പ തരാം. എവിടെപ്പറന്ന മക്കളാ നോക്കൂ, ഇത് കണ്ടോ? മോഹൻ, നീ ചെണ്ടിൽ മുട്ടിയോ? പിന്നെ എല്ലാവരും കൂട്ടി ചെണ്ട പൊട്ടിച്ചല്ലേ. ഉത്സവം കൊട്ടിക്കേറിയ കാലം. ഞാൻ ചിരിച്ചു കൊള്ളാം, ആരോട് പോയിക്കോളൂ. നല്ല ചുട്ടി അടി അടിക്കണം കേട്ടോ. ക്ഷമിക്കൂ മാസ്റ്റർ, കുട്ടിയല്ലേ. നിങ്ങളാണ് അവനെ ചീത്തയാക്കുന്നത്. വാമോ. നിന്നുവാ.
ഞാൻ ആരുടെയും പോലല്ല. എനിക്ക് അച്ഛനില്ല. നിനക്ക് അച്ഛനുണ്ട്. നീ എന്റെ മോനല്ലേ? അല്ല അല്ല, ഞാൻ ആരുടെയും മോനല്ല. എനിക്ക് അച്ഛനില്ല. എന്റെ അച്ഛൻ എന്നെ വലിച്ചെറിഞ്ഞു പോയി. ദുഷ്ടനാ എന്റെ അച്ഛൻ, കള്ളനാ എന്റെ അച്ഛൻ. കാപ്പി വേണ്ട, നളിനെ വെച്ചോളൂ. ഈശ്വര, ഉണ്ടായതെന്താണെന്ന് പറയാതെ ഞാൻ എങ്ങനെ അറിയും? നളിനെ അറിയണ്ട, അറിഞ്ഞാൽ നളിനെ കൂടെ ദഹിച്ചു തുടങ്ങും. വേണ്ട, ഒരാൾ തനിച്ച് ബന്ധുന്നതിൽ ഭേദമാണ്. എനിക്കറിയണം ആ തീ കെടുത്താൻ സാധിക്കുമെന്ന്. ഞാൻ നോക്കട്ടെ. ആ തീ കെടുത്താനാവില്ല നളിനി, ആവില്ല. അത് കെടുത്തുന്നതോടൊപ്പം ഒരുപക്ഷെ ഞാനും കെട്ടുപോയിരിക്കും. കെടുത്താനാവാത്ത തീയില്ല. നിന്റെ കണ്ണീർ കൊണ്ടൊന്നും അത് കെടില്ല. എന്താണ് ഈ പറയുന്നത്? ഞാൻ കെടുത്തില്ലെങ്കിൽ പിന്നെ ആര് കെടുത്തു? ഞാൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരറിയും? വേണ്ട, എന്നോടത് ചോദിക്കണ്ട. അത് കേൾക്കാനുള്ള കെൽപ്പ് നിനക്കില്ല. ഇതുവരെ ഒരു ഭാര്യയ്ക്കും ഉണ്ടായിട്ടില്ല. ഞാൻ എന്തിനു ജീവിക്കുന്നു? ഞാനും ഒരു മനുഷ്യനാണ്. മനുഷ്യനല്ല, ഞാനൊരു ദേവനായിട്ടാണ് കണക്കാക്കുന്നത്. എങ്കിൽ ഒരു പിശാചിനെയാണ് നീ ദേവനായി കണക്കാക്കിയത്.
സ്വന്തം ഹൃദയത്തെ കടിച്ചു തിന്നുന്ന ഒരു പിശാച്, സ്വന്തം ജീവൻ ഊതി പറപ്പിക്കുന്ന ഒരു നിർദ്ദയൻ. ആരായാലും എന്റെയാണ്, എനിക്കിഷ്ടവുമാണ്. അതാണ് എല്ലാറ്റിലും വിഷമം. നീ എന്നെ ഇഷ്ടപ്പെടാതിരുന്നുവെങ്കിൽ, എന്നെ ആട്ടി അകറ്റിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ വേദന എന്താണെന്നറിയാതെയാണ് സംസാരിക്കുന്നത്. ഈ വീട്ടിൽ സുഖവും ശാന്തിയുമില്ലെന്ന് എനിക്കറിയാം. ഇവിടെ അടുക്കി വെച്ച സാധനങ്ങൾ അതേ പാട്ടിലിരിക്കും. തട്ടിമറിച്ചിടാൻ ഒരു പിഞ്ചു കൈയില്ല. ഒരു കൊച്ചു കുഞ്ഞിന്റെ കാൽപൊടി ഈ വീട്ടിൽ പോയിട്ടില്ല. ഈ വീട്ടിലേക്ക് വന്നു കയറിയ പോലെ തന്നെ എന്നെ മരിച്ചിറക്കി കൊണ്ടുപോകും. പക്ഷെ ഞാനിതിൽ കുറ്റക്കാരിയല്ല. നീ കുറ്റക്കാരിയല്ല, അതെനിക്കറിയാം. നീ കുറ്റക്കാരിയല്ല, ഞാനാണ് കുറ്റക്കാരി. ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലം ഞാൻ അളന്നു വാങ്ങുകയാണ്. നിനക്ക് കൂടി പങ്കുവെച്ചേണ്ടി വന്നു. അങ്ങീ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? കൂടുതൽ ചോദിക്കാതിരിക്കൂ. എനിക്കറിയണം അവിടെയുള്ള ഏത് വേദനയും അറിയാനും മനസ്സിലാക്കാനും കഴിയണം. അല്ലെങ്കിൽ ഞാനൊരു ഭാര്യയില്ലെന്ന് പറയും. നീ ഒരു ഭാര്യയേക്കാൾ വിധിയാണ്. നീ ഒരു ദേവതയാണ്. നവിനി ഒരു ദേവതയാണ്. എന്നാ എന്നോട് പറയൂ, എന്തുണ്ടായിന്ന്? വേണ്ട, ഒന്നുമില്ല, ഒന്നുമില്ല. പറയില്ലേ, പറയില്ലേ? എന്നെ നിർബന്ധിക്കാതിരിക്കും നവിനി. അതറിഞ്ഞാൽ നിന്റെ ഹൃദയത്തിന് തീ പിടിക്കും. ഞാൻ ഒറ്റയ്ക്ക് നശിക്കട്ടെ, അതാണ് നല്ലത്, അതാണ് നല്ലത്. ഞാൻ ഭാര്യയോ വെപ്പാട്ടിയോ? ഭാര്യയാണെങ്കിൽ എനിക്കറിയണം. എനിക്കൊന്ന് മനസ്സിലാക്കാതെ ഉറക്കം വരില്ല. ജീവിതത്തിൽ സുഖവും സമാധാനവും തിരിച്ചു കൊണ്ടുവരണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പറയൂ, പറയൂ. എനിക്ക് മാപ്പ് തരുമോ? കാര്യം പറയൂ. പറയൂ. എനിക്കൊരു മകനുണ്ട്, എനിക്കൊരു മകനുണ്ട്. എന്തുകൊണ്ട് നീ അത് കേട്ട് കൊണ്ട് നിൽക്കുന്നു? എന്തുകൊണ്ട് നീ എന്നെ ചവിട്ടി പുറത്താക്കുന്നില്ല? എന്തുകൊണ്ട് നീ എന്നെ ശപിച്ച് ഭസ്മമാക്കുന്നില്ല?
പറയൂ മകനെ പറയൂ. അവൻ എവിടെയാണ്? അവൻ ഈ നാട്ടിലുണ്ട്. നളിനി പറയൂ. മോഹനൻ എന്റെ മകന്. എന്റെ ഈ ജീവനിൽ നിന്നും പറിച്ചെടുത്തു. എന്റെ സ്വന്തം മകനാണ് മോഹൻ. എന്റെ ഈ ജീവനിൽ നിന്നും പറിച്ചെടുത്ത എന്റെ സ്വന്തം മകനാണ് മോഹൻ. ഏറ്റവും വലിയ പാപത്തിന്റെ ഫലമാണ്. നളിനി നീ എനിക്ക് മാപ്പ് തരുമോ? നളിനി ഇല്ല. സാധിക്കില്ല. എന്തൊരു ഭാവിയാണ്. ഇത്ര കാലം ആ കുട്ടിക്കൊരു അച്ഛനില്ലാതാക്കി. എന്തുകൊണ്ട് അതിനെ വരെ എന്നോട് പറഞ്ഞില്ല? ഒരു പുരുഷൻ ഒരിക്കൽ കാൽ വഴുതി വീണ അത് പൊറുക്കാൻ കഴിയാത്ത ഭാര്യയുണ്ടോ? പക്ഷെ ഒരു കുട്ടിയോട് ക്രൂരത കാണിക്കുന്നത് എനിക്ക് പൊറുക്കാൻ കഴിയില്ല. സ്വന്തം കുഞ്ഞിനെ തെരുവിലേക്ക് എറിഞ്ഞ പാപത്തിന്റെ ഫലമാണ് ആ പുരിച്ചലാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്. ഇറങ്ങിച്ചെല്ലു. പത്തു മാസം ചുമന്ന് നടന്നു പെറ്റ ആ നീലി ഈ കുഞ്ഞിന്റെ ഭാവിയെ പറ്റി നിലവിളിച്ചുമുണ്ട്. റെയിൽപാളത്തിൽ തലതല്ലിയല്ലേ മരിച്ചത്? ആ പെണ്ണ് എന്ത് തെറ്റ് ചെയ്തു? മുമ്പ് പിമ്പ് ആലോചിക്കാതെ നിങ്ങളെ സ്നേഹിച്ചു പോയി അല്ലേ? അവൾ ഒരു പുലച്ചയായി പോയി അല്ലേ? നിങ്ങൾക്ക് സ്നേഹത്തിനും തേടലുണ്ടായിരുന്നു. ചെല്ലു, മോഹനൻ നമ്മുടെ കുട്ടിയാണ്. അവനെ എടുത്തു കൊണ്ടുവരും. ഞാൻ അവനെ എന്റെ മാറിൽ കിടത്തി വളർത്തും. ചെല്ലു കൊണ്ടുവരും. ചെല്ലു കൊണ്ടുവരും. ഓഹോ
മോഹൻ കൊണ്ടുപോകുന്നതാണ് നല്ലത് മാസ്റ്റർ. എപ്പോൾ എന്ത് അവൻ അവനെനിക്ക് വേണം. അവൻ എന്റെ മകനാണ്, എന്റെ ജീവനിൽ നിന്നും കിളിർത്തതാണ്. ഞാനൊരു അച്ഛനാണ്. റെയിൽവക്കിൽ കിടന്ന് പിടഞ്ഞു നീറി നീൽ പ്രസവിച്ച ഈ കുഞ്ഞിന്റെ അച്ഛനാണ് ഞാൻ. ഇതുവരെ ഈ രഹസ്യം മറച്ചു വെച്ചത് എനിക്ക് മാപ്പു. അവനെനിക്ക് തിരിച്ചു തരും. അവൻ എനിക്ക് തിരിച്ചു തരും. ശങ്കരന്മാർ അവനെനിക്ക് തിരിച്ചു തരും. മോഹനും നിങ്ങളുടെ മകനും നിങ്ങൾ എപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്? മോഹനും നിങ്ങളുടെ മകനോ? റെയിൽപാളത്തിനടുത്ത് ചരൽക്കല്ലുകളിൽ ഒരു ചോര കുഞ്ഞു കിടന്ന് പിടച്ചപ്പോൾ അതിനെ രക്ഷിക്കാൻ അന്ന് ഞാൻ ഒരാളെ കണ്ടില്ല. ഒരു ജീവനെ രക്ഷിക്കാൻ ഞാൻ ആരെയും കണ്ടില്ല. അന്നത് പുലൈക്കുട്ടിയായിരുന്നു അല്ലേ? അന്ന് ഞാൻ അതിനെ കടന്നെടുക്കുമ്പോൾ വിലക്കാൻ ആയിരം നാവുകളും ആയിരം കൈകളും ഉണ്ടായി. നിങ്ങളുടെ സമുദായം എന്നെ നോക്കി കണ്ണുരട്ടി കലിതുള്ളി. ഒരു ദുഷ്ടത കാണിക്കാൻ സമുദായം മുഴുവൻ ഓടി വന്നു. പുലയക്കുട്ടിയായിരുന്നു പുലയക്കുട്ടി. അന്ന് നിങ്ങൾ അവിടെ തൂണുപോലെ നിന്നിരുന്നില്ലേ? എന്തുകൊണ്ടൊരു വാക്ക് പറഞ്ഞില്ല? സ്വന്തം കുട്ടിയെപ്പറ്റി എന്തുകൊണ്ട് എന്നോട് മിണ്ടിയില്ല? അന്ന് ജാതിയായിരുന്നു ചോരയേക്കാൾ വലുത് അല്ലേ? ആ നീതിയെപ്പറ്റി നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ സുഖത്തിനൊത്തു നിന്ന് തുള്ളിയ ആ പാവപ്പെട്ട പെണ്ണിനെ പറ്റി നിങ്ങൾ ഓർത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ പുലച്ചിയായി, നിങ്ങളുടെ മാനത്തിനും അന്തസ്സിനും നിരക്കാത്തവളായി. ആ ശവത്തിന്റെ മുഖത്ത് ഒരു കീറ തുണി വലിച്ചിടാൻ പോലും നിങ്ങൾക്ക് കയ്യുറപ്പുണ്ടായില്ല. ആ പുലച്ചിയുടെ ശവത്തെ നിങ്ങൾ പേടിച്ചു. കരയാൻ ലജ്ജയില്ല.
അന്ന് അവിടെ എല്ലാം നോക്കി നിന്ന് കണ്ട് സുഖത്തിലും അന്തസ്സിലും ഒന്നും പോയില്ല. അന്ന് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? അന്ന് നാ കറങ്ങിപ്പോയോ? എല്ലാം കഴിഞ്ഞ് ഇപ്പൊ വന്നിരിക്കുന്നു എന്റെ മകൻ. ആരുടെ മകൻ? ആരുടെ മകൻ? ഈ പുലേശർ ഒരു പുതിയ ജാതിയാണ്, പുതിയ തലമുറയാണ്, പുതിയ പൗരനാണ്. തരില്ല, തരില്ല, നിങ്ങൾ ഇവനെ അർഹിക്കുന്നില്ല. തരില്ല. Thank you.
മാസ്റ്റർ എവിടെ? മാസ്റ്റർ എവിടെ? നിങ്ങളുടെ മകൻ എന്താ മോനെ? മോനെ ഒരു നല്ല മനുഷ്യനാക്കി വളർത്തു. അവനെ ഒരു വലിയ മനുഷ്യനാക്കി വളർത്തു. രക്തബന്ധം രക്തബന്ധം വലിയതാണ് വലിയതാണ്. ഞാൻ അവന്റെ ആരുമല്ല ആരുമല്ല ആരുമല്ല. ശങ്കരൻ നായർ, ഇതുമാത്രം മറക്കരുത്. അവനെ ഒരു നല്ല മനുഷ്യനാക്കി വളർത്തു, ഒരു വലിയ മനുഷ്യനാക്കി വളർത്തു. നായരും മാപ്പിളയും പൊലേനും ഒന്നും ആക്കണ്ട. എനിക്ക് അത് മാത്രം മതി. എനിക്ക് അത് മാത്രം മതി. എനിക്കത് മാത്രം മതി. ശങ്കരനെ നിൽക്കൂ. ശങ്കരനെ ശങ്കരനെ